കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഡി ലെവൽ ആംബുലൻസിൽ നഴ്സിനെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു നഴ്സിനെ നിയമിച്ച് ആംബുലൻസ് പ്രവർത്തന സജ്ജമാക്കിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് നൽകി ആംബുലൻസിൽ റീത്തുവച്ചാണ് ഡിവൈഎഫ്ഐ കട്ടപ്പന മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചത് ഇരുപത്തിനാല് മണിക്കൂറും സേവനം ഉറപ്പു നൽകിയ ആംബുലൻസാണ് കഴിഞ്ഞ ആറുമാസത്തിലധികമായി നിർത്തിയിട്ടിരിക്കുന്നത് തുടക്ക സമയം മുതലുണ്ടായിരുന്ന ആംബുലൻസിലെ നഴ്സ് ജോലി ഉപേക്ഷിച്ചു പോയതോടെ പ്രവർത്തനം അവതാളത്തിലായി മാറുകയായിരുന്നു താൽക്കാലികമായി നഴ്സിനെ നിയമിക്കണമെന്ന് ആവശ്യമുയർന്നെങ്കിലും ആശുപത്രി അധികൃതരോ നഗരസഭയോ ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ല എന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത് യു ഡി എഫ് നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ആംബുലൻസിനെ സഹായിക്കുന്ന നിലപാടാണ് കട്ടപ്പന നഗരസഭ ഭരണസമിതിക്കുള്ളതെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ വിമർശിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒൻപതിനായിരം രൂപ മാത്രമേ വാങ്ങുന്നുള്ളൂ മറ്റ് സ്വകാര്യ ആംബുലൻസുകൾ വാങ്ങുന്നത് പതിനയ്യായിരം പതിനാറായിരം രൂപയാണ് ബി പി എൽ കാർഡുകളാണെങ്കിൽ അയ്യായിരം രൂപയും എസ് സി എസ് ടി വാഗത്താനാണെങ്കിൽ തികച്ചും സൗജന്യമായിട്ടാണ് ഈ ആംബുലൻസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം സാഹചര്യത്തിൽ കട്ടപ്പനയിലെ യു ഡി എഫ് ഭരണസമിതി നടത്തുന്ന ബാങ്കിന്റെ ആംബുലൻസിനെ സഹായിക്കാൻ വേണ്ടിയാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഭരണസമിതി ഇതിനെ കൂട്ടുനിൽക്കുന്നത് ഇത് ഈ പ്രശ്നത്തിൻ്റെ ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ഡി വൈ എഫ് ഈ ശക്തമായുള്ള പ്രേക്ഷക ഒരുപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന അറിയിക്കുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തി വാങ്ങി നൽകിയതാണ് ആംബുലൻസ് ഏഴു ലക്ഷം രൂപയോളം വിലവരുന്ന വെന്റിലേറ്റർ അടക്കമുള്ള അത്യാധുനിക സൌകര്യങ്ങൾ വാഹനത്തിലുണ്ട് വാഹനം ഓടാതായതോടെ മുൻ ടയറുകളുടെ ഡിസ്കുകൾ തകരാറിലായി ഇടയ്ക്ക് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിലും അകത്തുള്ള വെന്റിലേറ്റർ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഇൻക്യുബേറ്റർ തുടങ്ങിയ ഉപകരണങ്ങൾ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് സാധാരണക്കാർക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുന്ന ആംബുലൻസിൽ നഴ്സിനെ നിയമിച്ച് വാഹനം സജ്ജമാക്കിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ഡിവൈഎഫ്ഐ കട്ടപ്പന ബ്ലോക്ക് ട്രഷർ ജോബി എബ്രഹാം സമരം ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സെബിൻ ഇളംപള്ളി അധ്യക്ഷനായി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി നിയാബ് അബു മേഖലാ സെക്രട്ടറി ജോജോ ജോസഫ് രഞ്ജിത്ത് ഷാജി ദേവൂട്ടി ബിജു ജിതിൻ ബാബു കെ ആർ രാജേഷ് അമൽ ബിജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി